അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുർമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഞണ്ട് പീര വറ്റിച്ചതും പിന്നെ കപ്പയായിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഞണ്ട് ഇങ്ങനെ വെച്ചിട്ട് കഴിക്കാനായിട്ട് കേട്ടോ. എൻ്റെ ഉമ്മ ഇങ്ങനെയാണ് വെക്കാറ്. സാധാരണ നമ്മളൊക്കെ റോസ്റ്റ് ചെയ്യലേ ചെയ്യുന്നത്, പക്ഷേ ഉമ്മ ഇങ്ങനെ ഞണ്ട് പീര വറ്റിക്കാണ് ചെയ്യുന്നത്. തേങ്ങയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. അതിൻ്റെ കൂടെ കപ്പയും കൂടെ നല്ല കിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തിട്ട് ഒരു ബെല്ലൈക്കൺ കൂടി കാണും, അതുകൂടി പ്രസ് ചെയ്യണം. അതിൽ ഓൾറെഡി ഓപ്ഷൻ കാണും, അതുകൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുമോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇങ്ങനെ കിട്ടില്ല ഞണ്ട് റോസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഞണ്ടത് ആദ്യം തന്നെ ഞാൻ കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കുരുമുളക് കൂടുതൽ വേണം. പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, പിന്നെ വെളിച്ചെണ്ണ. ഇങ്ങനെയുള്ള നാടൻ സംഭവങ്ങളൊക്കെ ആണ് വെളിച്ചെണ്ണ നല്ലത്. പിന്നെ ഉപ്പ്, ഇത്ര സാധനങ്ങളാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ കല്ലിൽ വെച്ച് തന്നെ ചതയ്ക്കാമെന്ന് വിചാരിച്ചു. മിക്സിയിൽ ചതയ്ക്കുന്നതിനേക്കാളും നമ്മൾ ഇങ്ങനെ ചതയ്ക്കുമ്പോഴായിരിക്കും ഇതിനൊക്കെ നല്ലൊരു ടേസ്റ്റ്, നമ്മൾ ട്രഡീഷണൽ രീതിയിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ, പക്ഷേ ഇതിൻ്റെ കല്ലെൻ്റെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ചെറിയ നമ്മളുടെ ആ കല്ല് വെച്ചിട്ടാണ് ഇങ്ങനെ ചതച്ചെടുക്കുന്നത്. ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ ഒരുപാട് അരഞ്ഞൊന്നും പോകില്ല. മിക്സിയിലാകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് അരഞ്ഞു പോകും, അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ ചതച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാ ചെറിയ ഉള്ളിയും, ചെറിയ ഉള്ളി ആകുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ഉപയോഗിക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വേണം, ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി. പിന്നെ വെളുത്തുള്ളിയും വേണം. അപ്പം നമുക്ക് ഈ ഞണ്ടാകുമ്പോഴത്തേന് ഗ്യാസ് കയറാനൊക്കെ സാധ്യതയുണ്ട്, വായുവിൻ്റെയൊക്കെ പ്രശ്നം വരും. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർക്കുന്നത്. കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടുതൽ ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ദഹ്യതിൻ്റെ കുരുമുളകും കൂടെ, കുറച്ച് കുരുമുളക് ഞാൻ ചതയ്ക്കുന്നുണ്ട്. ബാക്കിയുള്ള കുരുമുളക് ഞാൻ തേങ്ങയുടെ കൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് അരയ്ക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കറിച്ചട്ടി എടുക്കുക. ചട്ടിയിലാകുമ്പോഴാണ് ഇതൊക്കെ നല്ല ടേസ്റ്റ്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചട്ടിയിൽ വേണം വെക്കാനായിട്ട്. തേങ്ങ ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. കുറച്ച് കുരുമുളകും കൂടി ചേർത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, കുരുമുളക്, ഇഞ്ചി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം എരിവ് ആവശ്യത്തിനുണ്ടാകും, നമ്മൾ കുരുമുളകൊക്കെ ചേർത്തേലേ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂൺ വെളിച്ചെണ്ണ, നല്ല ടേസ്റ്റാണ് ഈ പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് പുളിവെള്ളവും കൂടി ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ പച്ചമാങ്ങ ഇട്ടാത്തതുകൊണ്ടാണ് ഞാൻ പുളിവെള്ളം ഒഴിച്ചെടുത്തത്. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മളെ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. നന്നായിട്ട് കൈ കൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പും പുളിയോ എരിവോ ഒക്കെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞണ്ടിട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് ആ അരപ്പ് മുഴുവൻ അതിൽ പിടിക്കണം. ഞാൻ ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഒരു കുറച്ച്, ഒരു കാൽ ഗ്ലാസ് വെള്ളം മാത്രമേ ഇതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കാരണം ഞണ്ടിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണം. നമ്മളിതിങ്ങനെ വറ്റിച്ച് പുരട്ടിയെടുക്കുകയല്ലേ. അപ്പോൾ അതേ അടുപ്പിലോട്ട് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി വരുമ്പോഴത്തേക്ക് നല്ല ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഒരുപാട് തീ കൂട്ടി വെക്കരുത്, അപ്പോൾ കരിഞ്ഞു പോവും, ഒട്ടും ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ചെറിയ തീയിലിട്ടിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞണ്ടൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വേവും കേട്ടോ, ഒരുപാട് സമയമൊന്നും വേണ്ട. ഇതിപ്പോൾ വെന്തിട്ടുണ്ട് നമ്മൾ ഞണ്ടൊക്കെ, അടിപൊളിയായിട്ട് വന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, മറന്നു പോകരുത്. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഒരു പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുമ്പോൾ ആ കറിവേപ്പിലയുടെയും ആ വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു സ്മെല്ല് നമ്മളെ ഞണ്ടിലൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമ്മളിങ്ങനെ തുറന്നൊക്കെ നല്ലൊരു മണമായിരിക്കും. അപ്പോൾ നമ്മളെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വിളമ്പം നോക്കി, നല്ല ചൂട് ഞണ്ട് റോസ്റ്റും പിന്നെ കപ്പയും, സൂപ്പർ കോമ്പിനേഷൻ അല്ലേ. കപ്പ് നമ്മൾ ഇവിടെയൊക്കെ ഹസ്ബൻഡിൻ്റെ സ്ഥലത്തോട്ടൊക്കെ അങ്ങോട്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കടുക് തളിച്ചാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കടുക് തളിച്ച് ആ കപ്പയും ഇതും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞണ്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമ്മളെപ്പോഴും ഇറച്ചിക്കറി വെക്കുന്ന പോലെ റോസ്റ്റ് ചെയ്തെടുക്കുകയല്ലേ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അരപ്പ് മാത്രം മതി. ചോറിൻ്റെ കൂടെ ആണെങ്കിൽ രസവും ഈ ഞണ്ടിൻ്റെ ഈ ഒരു അരപ്പും കൂടെ ആയിട്ടാണെങ്കിൽ നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റായി കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.